പോകുന്നതിൻ്റെ വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവിനെതിരെ വീണ്ടും പ്രതിഷേധം. ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ് തത്സമയം. ഒരു കാര്യം പറയുകയാണ്, ഈ സമരം ഇവിടെ അവസാനിക്കില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. റൈറ്റ്, എസ് എസ് ശരൺ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരൺ, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സമരം ശക്തമാകുകയാണ്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നേരത്തെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിവ് ആരംഭിച്ചത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെ എൽ ഡി എഫും യു ഡി എഫും അനിശ്ചിതകാല സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ശക്തമായ പ്രതിഷേധം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത അതോറിറ്റിയുടെ പേട്ടയിലെ റീജിയണൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ഒരു നിമിഷം തുടരുക ശരൺ, നമുക്ക് അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങൾ തത്സമയം ഒന്ന് കാണാം. ശരൺ, ഏതായാലും ആ പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയാണോ പോലീസ് നടത്തുന്നത്? തീർച്ചയായിട്ടും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂറോളം ഈ റീജിയണൽ ഓഫീസിന് മുന്നിൽ കുട്ടിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ആ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ പ്രവർത്തകരെ ഓരോ പ്രവർത്തകനെയായിട്ട് പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമുക്കറിയാം ഈ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ കഴക്കൂട്ടം മുതൽ കോവളം വരെയുള്ള റോഡിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. കോവളം മുതൽ കാരോട് വരെയുള്ള റോഡിന്റെ നിർമ്മാണം നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ദേശീയപാത അതോറിറ്റി അവിടെ തുടരുക. നമുക്ക് ആ പോലീസ് നടപടി ഒരിക്കൽ കൂടി തത്സമയം കാണാം. കഴക്കൂട്ടം കാരോട് ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ധനം വിലക്കയറ്റത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിലും പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ സൈക്കിൾ ജാഥ നടത്തി. കരുനാഗപ്പള്ളി മുതൽ കൊല്ലം വരെ